പ്രിയപ്പെട്ട കൂട്ടുകാരെ, രോഗം വന്ന് ഡോക്ടറെ കാണിക്കാത്ത ആരാണുള്ളത്? അല്ലേ, രോഗം നിർണയിക്കുന്നതിന് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന പലതരം പരിശോധനകൾ നിങ്ങൾ കേട്ടിരിക്കും. രക്തപരിശോധന, എക്സ്റേ, സ്കാനിംഗ്, ECG, അങ്ങനെ പലതും. രക്തപരിശോധനകൾ പലതരത്തിലാണ്. രക്തഗ്രൂപ്പ് അറിയൽ പോലെ നിമിഷങ്ങൾ കൊണ്ട് അറിയാവുന്നവ തൊട്ട് ആഴ്ചകൾ നീണ്ട പരിശോധനകളായ കൾച്ചർ ടെസ്റ്റ് വരെ പലതരം. പണച്ചെലവും പലതരത്തിലാണ്. ചില പരിശോധനകൾ എല്ലാ ലാബിലും ചെയ്യാറില്ല. എന്നാൽ എല്ലാ ലാബിലും ചെയ്യുന്ന ലളിതമായ ഒരു പരിശോധനയാണ് ESR. ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്, പക്ഷേ സമയമെടുക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുക, എന്തിനാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. വെസ്റ്റഗ്രിൻ ട്യൂബ് എന്ന 200 മില്ലിമീറ്റർ നീളമുള്ള ഗ്ലാസ് കുഴലിൽ രക്തം നിറച്ച് കുത്തനെ നിർത്തുകയാണ് പരിശോധനാ രീതി. 1 മണിക്കൂർ കൊണ്ട് എത്ര മില്ലിമീറ്റർ അടിയും എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പനി, തലവേദന, ഭാരക്കുറവ്, വിളർച്ച, സന്ധിവേദന തുടങ്ങി പലതരം അവസ്ഥകളുടെ ഭാഗമായി രോഗനിർണയം കൃത്യമാക്കാൻ ഡോക്ടർമാർ പലപ്പോഴും ESR പരിശോധന നിർദ്ദേശിക്കാറുണ്ട്. താരതമ്യ വളരെ ചെലവ് കുറഞ്ഞ ഒരു പരിശോധനാ സമ്പ്രദായമാണ് ESR പരിശോധന. ESR കൂടി എന്നത് ഏതെങ്കിലും ഒരു രോഗത്തെ സൂചിപ്പിക്കാറില്ല എന്നത് പ്രത്യേകം ഓർക്കണം. ചില രോഗങ്ങളിൽ ഏതെങ്കിലും ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം, കൂടുതൽ പരിശോധന നടത്തണം എന്നൊക്കെയുള്ള ചില സൂചനകളാണ് ESR തരുന്നത്. അണുബാധ, ആർത്രൈറ്റിസ്, ഹൃദ്രോഗം, വൃക്കരോഗം തുടങ്ങി ചിലതരം ക്യാൻസറിനെ കുറിച്ച് പോലും സൂചനകൾ തരാൻ ESR കഴിയും. അതായത് ESR വർദ്ധിച്ചാൽ ഈ രോഗങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നടത്തിയേക്കാം. 50 വയസ്സുവരെയുള്ള പുരുഷന്മാർക്ക് 15 മില്ലിമീറ്റർ വരെയും സ്ത്രീകൾക്ക് 20 മില്ലിമീറ്റർ വരെയും ESR ഉണ്ടാവാം. പ്രായം കൂടുന്തോറും ESR വർദ്ധിക്കാം. ആസ്പിരിൻ, കോർട്ടിസോൺ പോലുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ESR അളവ് വർദ്ധിക്കും. ESR കുറയുമോ? രക്താണുക്കൾ വർദ്ധിക്കുന്ന പോളിസൈത്തീമിയ, രക്തകോശങ്ങൾ അരിവാൾ രൂപത്തിലാകുന്ന സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ ചില കണ്ടീഷനുകളിൽ ESR കുറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പോളിഷ് ഫിസിഷ്യനായ എഡ്മണ്ട് ബിനാർക്കി ആണ് ഈ പരിശോധനാരീതി കണ്ടെത്തിയത്. രക്തം 1 മണിക്കൂർ കൊണ്ട് മെല്ലെ അടിയുവാൻ വിടുകയും അതിൻ്റെ അളവ് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ESR എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ അടിയുമ്പോൾ ആദ്യം അടിയുന്നത് ചുവന്ന രക്തകോശങ്ങളാണ്. അതാണ് കൂടുതൽ ഉണ്ടാവുക. അതിനു മുകളിൽ വെളുത്ത രക്തകോശങ്ങളും പ്ലേറ്റ്ലെറ്റുകളും അടിയും. അതിനും മുകളിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്മയും. ഈ പരിശോധനയ്ക്ക് മണിക്കൂർ സമയം വേണം എന്ന പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ പുതിയ രീതികൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് ലഭ്യമാക്കാനുള്ള മൈക്രോ ESR രീതികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. രക്തം പുറത്തെത്തിയാൽ പെട്ടെന്ന് കട്ട പിടിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ രക്തത്തെ കുഴലിൽ നിർത്തിയാൽ അത് കട്ടിയായി പോവില്ലേ? കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ 3.2% സോഡിയം സിട്രേറ്റ് അല്ലെങ്കിൽ EDTA തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ESR എന്ന ലളിതമായ പരിശോധനാ സമ്പ്രദായം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒന്നാണ്. കൂടുതൽ വായിച്ചറിയുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശാസ്ത്രത്തിലെ ഒരു കുഞ്ഞറിവാണ് നാം ഇന്ന് പങ്കുവച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.